ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് നല്ല കറുമുറ കടിച്ച് തിന്നാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള സമൂസയാണ്. അപ്പോൾ നമുക്ക് കടയിൽ മേടിക്കുന്ന അതേ രുചിയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ രുചിയിൽ എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മൾ ഇതിനുള്ള മസാലയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഞാൻ മുട്ട സമൂസയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പാത്രത്തിലേക്ക്, ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നും നമ്മൾ എടുക്കുന്നില്ല. പ്രധാനമായിട്ട് നമുക്ക് സവാള വേണം. ഞാനിവിടെ നാല് വലിയ സവാളകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചീനിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. ആദ്യം തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വാടിക്കിട്ടി. ഇനി ഇതിനൊപ്പം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തതും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ ഒന്നും അളവ് പറയുന്നില്ല, കാരണം ഇഞ്ചിയുടെ ടേസ്റ്റ് കുറച്ച് നന്നായി ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി ഇഞ്ചി ചേർക്കാവുന്നതാണ്. നല്ല എരിവ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി പച്ചമുളക് ചേർക്കുക. ഞാനിവിടെ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ. സവാളയാണ് കൂട്ടിയെടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ട് ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഈ ഒരു അളവിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതുപോലെ അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കൂടുതലും ചേർക്കുന്നത് ചിക്കൻ മസാലയാണ്. ഇത് ഞാൻ ഏകദേശം 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൊടികൾ ഇത്രയേ ഉള്ളൂ. ഇനി നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുത്ത് ഒന്ന് പൊടിയുടെ മണമൊക്കെ നന്നായി മാറ്റിയെടുക്കുക. അത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ മസാല കറക്റ്റായി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇനി ഇതിന് മുകളിലേക്ക് കോഴിമുട്ട വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഹാഫ് കോഴിമുട്ട നമ്മൾ ഇതിൻ്റെ ഇതും കൂടി പകുതിയാക്കിയിട്ടാണ് നമ്മൾ ഓരോ സമൂസയ്ക്കകത്തേക്ക് വെച്ച് കൊടുക്കുന്നത്. അത് നമുക്കിപ്പോൾ വേണമെങ്കിൽ ഇതിലേക്ക് കോഴിമുട്ട ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർക്കാം. അങ്ങനെ ചേർക്കുന്നതായിരിക്കും കൂടുതൽ, ഇതിനേക്കാളും കൂടുതൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് എളുപ്പമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ നാലിലൊരു ഭാഗമാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് സമൂസ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സമൂസ ഷീറ്റുകളാണ്. അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. കുമ്പിള് പോലെ ഈ ഒരു സൈഡ് ഒപ്പമാക്കിയതിന് ശേഷം ഇങ്ങനെ തിരിച്ച് മടക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. പിന്നെ ഇങ്ങനെയാണത് നമ്മൾ മടക്കിയെടുക്കേണ്ടത്. കണ്ടോ, കറക്റ്റ് ആ ഒരു ഷേപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതൊന്ന് നമുക്കിങ്ങനെ വെച്ച് നോക്കിയിട്ട് അതിൻ്റെ പാകം കറക്റ്റ് മനസ്സിലാക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാല വെച്ച് കൊടുക്കാം. ആദ്യം അടിയിൽ കുറച്ച് മസാല ഇട്ടിട്ട് അതിന് മുകളിലേക്ക് നമുക്ക് ചെറിയൊരു കോഴിമുട്ടയുടെ കഷ്ണം വെച്ച് കൊടുക്കാം. അതിന് മുകളിൽ വീണ്ടും മസാല ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഷീറ്റ് മടക്കാം. അപ്പോൾ നമ്മൾ മൈദമാവിൻ്റെ ഒരു പേസ്റ്റ് ഉണ്ടാക്കി വെക്കണം. മൈദയും പച്ച വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടിവശത്തേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിനെ ഷീറ്റിനെ മുകളിലേക്ക് ഈ പേസ്റ്റ് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് ഷീറ്റ് വലിച്ച് നമുക്ക് ഒട്ടിക്കാം. കണ്ടോ, അതേ ഇതുപോലെ. ഇതാദ്യം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് പോലെ തോന്നും, എന്നാലും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതിന് നമുക്ക് അപ്പോൾ ഈ ഒരു മടക്കിനുള്ളിലേക്ക് നമുക്ക് ആ ഷീറ്റിൻ്റെ അറ്റം കൊണ്ടുവന്ന് എത്തിക്കാനായിട്ട് പറ്റും. ഇതുപോലെ ആ പേസ്റ്റ് തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാനേ ഉള്ളൂ. കണ്ടോ, കറക്റ്റ് ആ ഒരു ഷേപ്പ് വന്നത്. കണ്ടോ, അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് നമ്മുടെ സമൂസ വറുത്തെടുക്കാം. നമ്മൾ നമ്മുടെ സമൂസതയെ വറുത്ത് റെഡിയാക്കുന്നുണ്ട്. വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കുക. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് പുറത്തുനിന്ന് കഴിക്കുന്നതിനേക്കാളും നമുക്ക് നല്ല ഒരു സന്തോഷത്തോടെ കഴിക്കാൻ പറ്റും സത്യമായിട്ടും. കാരണം ശരിക്കും കടയിൽ നിന്ന് മേടിക്കുന്ന അതിനേക്കാളും നല്ല ടേസ്റ്റാണിത്. നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല. ഒരുപാട് സാധനങ്ങളും ആവശ്യമില്ല. നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.